ക്ലബ് ഹൗസിൽ നമ്മൾ കാതുരുന്ന ഏറ്റവും വലിയ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലീലോയിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് ക്ലബ് ഹൗസിൻ്റെ പുതിയ അപ്ഡേറ്റുമായിട്ടാണ്. അതിൽ മെയിനായിട്ട് നാല് പുതിയ ഫീച്ചേഴ്സാണ് ക്ലബ് ഹൗസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ആ മെയിനായിട്ടുള്ള നാല് ഫീച്ചേഴ്സ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ യൂസർ നെയിം ചേഞ്ചും നമ്മുടെ നെയിം ചേഞ്ചും, അതായത് എല്ലാവരും കാത്തിരുന്ന ഒരു ഫീച്ചറാണ് യൂസർ നെയിം ചേഞ്ചും നെയിം ചേഞ്ചും. ബാക്കിയുള്ള നാല് ഫീച്ചേഴ്സ് എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് യൂസർ നെയിം ആൻഡ് നെയിം ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു. പിന്നെയുള്ളത് നമുക്ക് നമ്മുടെ ക്ലബ് ഹൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചർ ഉണ്ട്. പിന്നെ നമുക്കൊരു ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സ് ആരൊക്കെ ഓൺലൈൻ ഉണ്ടെന്ന് കാണാൻ പറ്റുന്ന ഒരു ഫീച്ചർ കൂടി നമുക്ക് അതിലുണ്ട്. നാലാമത്തെ ഫീച്ചർ എന്താ വെച്ചാൽ, നമ്മുടെ ക്ലബിൻ്റെ ഹാൾവേ ഉണ്ടല്ലോ, അതായത് നമ്മുടെ ആ ഹോം ആയിട്ടുള്ള സ്ക്രീൻ, അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ടോപ്പിക്കിനനുസരിച്ച് ക്ലബ് ഹൗസ് ഓട്ടോമാറ്റിക്കായിട്ട് സജസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. പക്ഷേ ആ ഫീച്ചർ പതുക്കെ പതുക്കെ വരുന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അതിൻ്റെ പ്രത്യേക എഫക്റ്റ് നമുക്ക് പെട്ടെന്ന് എടുത്ത് കാണിക്കാൻ പറ്റില്ല, അത് പതുക്കെ പതുക്കെ വരുള്ളൂ. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂസർ നെയിം ചേഞ്ച് നെയിം ചേഞ്ചാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നത്. എങ്ങനെയാണ് നമുക്ക് ക്ലബ് ഹൗസിൽ പേര് മാറ്റാൻ പറ്റും, യൂസർ നെയിം മാറ്റാൻ പറ്റും. പേര് മാറ്റുന്ന കാര്യം രണ്ടാഴ്ചയിൽ ഒരിക്കൽ മാത്രമേ നമുക്ക് പേര് മാറ്റാൻ പറ്റുള്ളൂ. യൂസർ നെയിം നമുക്ക് ടോട്ടലി രണ്ട് പ്രാവശ്യം മാത്രമേ നമുക്ക് ക്ലബ് ഹൗസിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന് കയറുമ്പോൾ, ഒന്ന് നമ്മൾ പിന്നെ ഈ പ്രാവശ്യം ചേഞ്ച് ചെയ്യുമ്പോൾ, ഇങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്കത് മാറ്റാൻ പറ്റും. അതിന് മുമ്പ് നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് എല്ലാ വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ ചെയ്തിരുന്നതാണ്. അപ്പോൾ നേരെ നമ്മൾ പോകുന്നു മൊബൈൽ സ്ക്രീനിലേക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിവിടെ ക്ലബ് ഹൗസിൻ്റെ പ്രൊഫൈലിൽ എത്തിയിട്ടുണ്ട്. അതിന് നമുക്ക് ഇന്നത്തെ അപ്ഡേറ്റിൻ്റെ ആ ഒരു നെയിം ചേഞ്ചും യൂസർ നെയിം ചേഞ്ചും നമുക്ക് ചെക്ക് ചെയ്യാം. നെയിം ചേഞ്ചിന് വേണ്ടിയിട്ട് നമുക്ക് നെയിമിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. നെയിമിൽ ക്ലിക്ക് ചെയ്തിട്ട് കറക്റ്റ് മൈ ലീഗൽ നെയിം എന്ന് ക്ലിക്ക് ചെയ്യുക. അതിന് മുന്നേ ഇവിടെ ഓർമ്മിക്കേണ്ടത്, രണ്ടാഴ്ചയിൽ ഒരു പ്രാവശ്യം മാത്രമേ നമുക്ക് നെയിം ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് 14 ദിവസം കാത്തിരിക്കണം അടുത്ത നെയിം ചേഞ്ചിന്. അപ്പോൾ കറക്റ്റ് മൈ ലീഗൽ നെയിം ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ എൻ്റെ നെയിം കറക്റ്റാക്കി കൊടുത്തു. കറക്റ്റായി കൊടുത്ത് ലുക്ക് ഗുഡ് എന്ന് പറഞ്ഞത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായി, നമുക്ക് നെയിം ചേഞ്ച് ആയിട്ടുണ്ട്, വരില്ല ഒന്നുകൂടി പ്രൊഫൈൽ കറക്റ്റ്. ഓക്കെ, ഇപ്പോൾ നെയിം ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് യൂസർ നെയിം ചേഞ്ച് ചെയ്യാം. അതിന് നമുക്ക് ലീവ് വൺ എന്ന് പറഞ്ഞാൽ എൻ്റെ യൂസർ നെയിം ക്ലിക്ക് ചെയ്തിട്ട് ഞാനിവിടെ അപ്ഡേറ്റ് മാറ്റി കൊടുത്തിട്ട് അപ്ഡേറ്റ്. ഓക്കെ, അപ്പോൾ എന്തായിട്ടുണ്ട്, നമുക്കതും ചേഞ്ച് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നെയിമും ചേഞ്ച് ആയിട്ടുണ്ട്, യൂസർ നെയിമും നമുക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ യുവർ യൂസർ നെയിം കാൻ ചേഞ്ച്, അതായത് യൂസർ നെയിം നമുക്ക് ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ പറയുന്നുണ്ട് നെയിം റീസെൻ്റ്ലി ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്ത് വീണ്ടും ടൈം എടുക്കും ചെയ്യാൻ. അപ്പോൾ യൂസർ നെയിം നമുക്ക് ആകെ ഒരു പ്രാവശ്യം മാത്രമേ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഫസ്റ്റ് നമ്മൾ ആപ്പിൽ കയറുമ്പോൾ ഒരു പ്രാവശ്യം ചെയ്തു, നമ്മൾ യൂസർ നെയിം പുട്ട് ചെയ്തു, പിന്നെ അത് ചേഞ്ച് ചെയ്യാൻ നമുക്കിപ്പോൾ ഒരു പ്രാവശ്യം മാത്രമാണ് പിന്നെ ക്ലബ് ഹൗസ് ചാൻസ് തരുന്നത്. ക്ലബ് ഹൗസിൻ്റെ പുതിയ അപ്ഡേറ്റിലെ വേറൊരു സംഭവമാണ്, അതായത് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ക്ലബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലബ് ഹൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഇവിടെ കാണുന്ന കുറേ ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരൊക്കെ ഓൺലൈൻ ഉണ്ടെന്ന് കാണാനും പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലബ് ഹൗസിൻ്റെ പുതിയ അപ്ഡേറ്റിലെ വേറെ രണ്ട് ഫീച്ചേഴ്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിൽ ഷെയർ ചെയ്യുക. മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ലീവ് ലൈവ് ഇൻസ്റ്റ ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ മേ വരുന്നത് വരെ ബൈ ഫ്രം ഷമീൽ ആൻഡ് ഓൾവേസ് ലീവ് ലൈവ്.